നമസ്കാരം. ഇന്ന് പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് യുവാക്കളിലെ അകാലനര. അകാലനരയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് മുള്ളൂർക്കരയിലെ ബഷീർ അഹമ്മദ് ബുർഹാനി എന്ന യുവാവ് ഗ്രീൻ മാർക്ക് സൊല്യൂഷനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം ബഷീർ. നമസ്കാരം. പുതിയ തലമുറ ഒരു 10 വയസ്സ് മുതൽ അങ്ങോട്ട് പോകുന്ന പുതിയ തലമുറ സ്ത്രീകളായാലും പുരുഷനായാലും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ അകാലനര. തീർച്ചയായും ഈ അകാലനരയ്ക്ക് ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഈ ഗ്രീൻ മാർക്ക് സൊല്യൂഷൻ എന്ന ഒരു പ്രോഡക്റ്റുമായി താങ്കളുടെ രംഗത്തെത്തിയിട്ടുള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു കാര്യമായി അകാലനര മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ 50 വയസ്സ് 60 വയസ്സിൽ നിരച്ചിരുന്നത് 40 വയസ്സിലേക്ക് വരുന്നു, 35 ആകുന്നു. അപ്പോഴൊക്കെ ആളുകൾ ഒരു സ്വാഭാവികമായ മാറ്റം എന്ന് കരുതി മാറി നിന്നിരുന്നു. പക്ഷേ അത് മാറി മാറി അവസാനം 20, 25, 15 ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് 2-3 മാസം കഴിയുമ്പോഴേക്കും തലയിലെ മുടികളൊക്കെ നരച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മളുടെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഇത് വലിയൊരു ചലഞ്ചാണ്. ഈ ചലഞ്ച് മറികടക്കാൻ ഒരുപാട് ഭിഷകരന്മാരെ ഡോക്ടർമാരെ സമീപിക്കും. പക്ഷേ ജീനുകളിൽ വന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ ജീവിതശൈലി കൊണ്ട് വന്നു പോയിട്ടുള്ള ഒരു സംഗതികളായതുകൊണ്ട് പലപ്പോഴും മെഡിസിൻ കൊണ്ട് മരുന്നുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയാതെ വരും. നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായി നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കൗമാരപ്രായക്കാർ എന്തു ചെയ്യുന്നു? നേരെ പോയി ഇതിന് പരിഹാരം, കാരണം നിരക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു 35-40 വയസ്സുള്ള ആളുകളുടെ കാര്യത്തേക്കാളപ്പുറം നമ്മുടെ കൗമാരപ്രായക്കാരും യുവാക്കളും നേരെ കെമിക്കൽ ഡേയെ ആശ്രയിക്കുന്നു. വേറെ മാർഗങ്ങളില്ല മുമ്പിൽ. ഒരു 5-10 മുടികൾ നരച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ 100 കണക്കിന് മുടികളിലേക്ക് അത് വ്യാപിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു 20 വയസ്സാകുമ്പോഴേക്ക് 25 വയസ്സാകുമ്പോഴേക്ക് മുഴുവൻ മുടികളും ഒരു 60-65 വയസ്സുകാരൻ്റെ അവസ്ഥയിലേക്ക് നരച്ചു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും എൻ്റെ മുടിയിടകൾ താടിയിട മുടികളൊക്കെ നരച്ചു തുടങ്ങിയപ്പോഴാണ് അതിലൊരു ഗൗരവം കൈവന്നത്. കെമിക്കൽ ഉപയോഗിക്കാൻ 2 തരത്തിൽ, ഒന്ന് പ്രകൃതിയോട് അല്പം സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരാളെന്ന നിലക്കും, 2-ാമത് ഒരു മതശാസനകളെ കൃത്യമായി പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മൈലാഞ്ചിയാണ്, ഹെണ്ണയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു മാർഗം. പക്ഷേ അതിൻ്റെ ഒരു കളറെന്നുള്ളത് നമ്മൾ ചെറുപ്പക്കാർ ഒരിക്കലും ആഗ്രഹിക്കുന്നൊരു സംഗതിയല്ല. എങ്ങനെയാണ് ഒരു പ്രകൃതിദത്തമായ രൂപത്തിൽ മുടിക്ക് ആ നിറം വരുത്താനുള്ള സംവിധാനം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം സർവേശ്വരൻ വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ്. ഇത് എൻ്റെ ഒരു കണ്ടെത്തലോ എൻ്റെ ഒരു മാത്രം ചിന്തയോ ഒന്നും അല്ലായിരുന്നു. ലോകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയും നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ ഒക്കെ നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടു വന്നിരുന്ന നീലാമരി എന്ന ആയുർവേദ ഔഷധം മൈലാഞ്ചിയുമായുള്ള ഒരു കോമ്പിനേഷനിൽ ഉപയോഗിച്ചാൽ ഈ കറുപ്പ് നിറം കിട്ടുമെന്ന് എൻ്റെ ഒരു അമ്മാവനിലൂടെയാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അത് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അന്ന് ഉപയോഗിച്ചു. എൻ്റെ ഒരു സംതൃപ്തി അത് ആളുകളെ അറിയിക്കണം എന്ന് വിചാരിച്ചു. ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ വഴി ശ്രമിച്ചു. കുറേ ആളുകൾ അനുകൂലമായി വലിയ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അങ്ങനെ ആ പ്രൊഡക്റ്റുമായി അങ്ങനെ കിട്ടാവുന്ന ആളുകൾക്കൊക്കെ അത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനേറ്റവും ക്വാളിറ്റിയിൽ കൂടുതൽ ആളുകളിലേക്ക് ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ ഇതിനെത്തിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസ് സ്വന്തമായി നീലാമരിയും അതുപോലെ തന്നെ ഹെണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഏറി വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ആളുകൾക്ക് അറിയാനുള്ളൊരു ആഗ്രഹം എങ്ങനെ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? നീലാമരി എന്നുള്ളത് ഒരു ആയുർവേദ ഔഷധമാണ്. നീലാമരി ആയുർവേദ ഔഷധം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മഞ്ഞപ്പിത്തം, സന്ധിവാദം, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഒരു വിഷാംശങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്ന ഒരു വലിയ ഔഷധമാണ്. ആ ഔഷധത്തെ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാവുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. നീലാമരിക്ക് ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ലീഫിന്
നീല വയലറ്റ് നിറമുള്ളത്, ഇൻഡിഗോ, സത്യത്തിൽ ഇൻഡിഗോ നിറമാണ്. വെബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ, വയലറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും ഇടയിലുള്ള ഇൻഡിഗോ നിറമാണ് ഇതിനുള്ളത്. നമ്മളൊരു നരച്ച മുടിയിഴയിൽ അത് മാത്രം അപ്ലൈ ചെയ്താൽ ഒരു വയലറ്റ് കളറാണ് ലഭിക്കുക. അതുകൊണ്ട് അതിനു മുമ്പ് കൃത്യമായി നമുക്ക് കറുപ്പ് നിറം കിട്ടുന്നതിന് വേണ്ടി ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കുക. ശിരസിന്, തലയ്ക്ക്, സ്കിന്നിനെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ആ ഔഷധം മൈലാഞ്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയിഴകൾ ചെമ്പൻ നിറം വരികയും കറുത്ത മുടികൾക്ക് കൂടുതൽ കറുപ്പ് നിറം വരികയും ചെയ്യും. ആ ചെമ്പൻ നിറം വന്ന് മൈലാഞ്ചി കഴുകിക്കളയുക. അതിനുശേഷമാണ് നീലാംബരി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കേണ്ടത്. മൈലാഞ്ചിയുടെ തന്നെ ഒന്നുകിൽ ശുദ്ധമായ നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെയുള്ള മൈലാഞ്ചിയുടെ ഇല നിങ്ങൾക്ക് അരച്ച് ഉപയോഗിക്കാം. മൈലാഞ്ചി പൗഡറുകൾ ഇന്ന് മാർക്കറ്റിലുള്ളത് വലിയ ഭൂരിപക്ഷം പ്രൊഡക്റ്റുകളിലും പലതരത്തിലുള്ള കെമിക്കലുകൾ കലർന്നതായി റിപ്പോർട്ടുകളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ശുദ്ധമായ മൈലാഞ്ചി പൗഡറാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉണക്കി പൊടിച്ച ഒരു ഇലയുടെ പൊടി എന്ന അർത്ഥത്തിൽ പച്ചവെള്ളത്തിൽ കലക്കിയാൽ ഇതിന് കളർ വരില്ല. അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ്, ചെറിയ ചൂടുവെള്ളത്തിലാണ് കലക്കേണ്ടത്. എളുപ്പമാർഗം, മൈലാഞ്ചിക്ക് നല്ല റിസൾട്ട് കിട്ടിയാലാണ് നീലാംബരിക്ക് നല്ല റിസൾട്ട് കിട്ടുക. മൈലാഞ്ചിയുടെ ചെമ്പൻ നിറവും അതുപോലെ തന്നെ ഈ നീലാംബരിയുടെ വയലറ്റ് കളറും കൂടെ ചേർന്നാണ് നമുക്ക് കറുപ്പ് നിറം വരുന്നത്. വയലറ്റും ഈ ചെമ്പൻ കൂടെ ചേരുമ്പോൾ നമുക്ക് കറുപ്പ് നിറത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈലാഞ്ചിക്ക് ശരിയായിട്ടുള്ള നിറം കിട്ടാൻ മൈലാഞ്ചിയുടെ കൂടെ ശുദ്ധമായ നെല്ലിക്ക പൗഡർ ചേർക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ മൈലാഞ്ചി ഒരു 3-4 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി, ശുദ്ധമായ മൈലാഞ്ചിപ്പൊടി എടുത്ത് ഒരു 4 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ചേർക്കുക. നന്നായിട്ട് കട്ടൻ ചായ തിളപ്പിക്കുക. ഒരു എളുപ്പമാർഗ്ഗമാണ്, എന്നാൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നന്നായി കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് അതിന് പൊടിയില്ലാതെ ആ കട്ടൻ ചായ കട്ടൻ ചായ ചൂടാറുന്നതിന് മുമ്പ് ആ കട്ടൻ ചായ കൊണ്ടുവേണം ഈ മൈലാഞ്ചിയുടെയും നെല്ലിക്കയുടെയും ഈ മിശ്രിതം നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ. അത് ഈ മൈലാഞ്ചിയിലേക്ക്, അത് മൈലാഞ്ചിയുടെയും നെല്ലിക്കപ്പൊടിയുടെയും ഈ മിശ്രിതത്തിലേക്ക് കട്ടൻ ചായ ഒഴിക്കുന്നതിന് മുമ്പ് അല്പം ചെറുനാരങ്ങ ആ പൊടിയിൽ പിഴിയുക. അതിനുശേഷം ഇത് ശരിയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായി പേസ്റ്റ് പെരുവാക്കി കഴിഞ്ഞാൽ മുടി അല്പം നനച്ചു കൊടുത്ത് നന്നായി അപ്ലൈ ചെയ്യുക. ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താടിയിലാണെങ്കിലും മീശയിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒക്കെ നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്യുക. ഒപ്പം തന്നെ ഒരു ചീർപ്പെടുത്ത് നന്നായി ചീകുക. നമ്മുടെ മുടിയുടെ ഏറ്റവും താഴെത്തട്ടിൽ വേരിനോട് ചേർന്ന് അതിൻ്റെ കളർ എത്തുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ചീകുമ്പോൾ മുകളിലുള്ള ആ ഭാഗങ്ങളിലെ പോഷണമൊക്കെ താഴത്തേക്ക് പോകും. വീണ്ടും മുകളിലൊന്നുകൂടെ പാക്ക് ചെയ്ത് നിർത്തുക, നന്നായിട്ട് പാക്ക് ചെയ്ത് നിർത്തി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞതിന് ശേഷം നീലാംബരി ചെറിയ ചൂടുവെള്ളത്തിലാണ് അതിനെ കലക്കിയെടുക്കേണ്ടത്. ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അത് മൈലാഞ്ചിയുടെ അത്രയും പേസ്റ്റ് ആകില്ല, സാന്ദ്രത കൂടുതലാണ് നീലാംബരിയുടെ പൗഡറിനുണ്ടാകുക. നന്നായി പരമാവധി പേസ്റ്റ് പരുവത്തിലാക്കി മൈലാഞ്ചി ഉപയോഗിച്ചതുപോലെ തന്നെ അത് ഉപയോഗിക്കുക. ഒരു മണിക്കൂർ മിനിമം നമ്മുടെ മുടിയിലത് വയ്ക്കണം. കുറ്റിമുടിയൊക്കെ ഉള്ള ആളുകൾ അത് പാക്ക് ചെയ്ത് നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. അല്പസമയം കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് അത് പാക്ക് ചെയ്ത് നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കുറച്ച് കഴിഞ്ഞാൽ അല്പം കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ തേച്ചു കൊടുക്കേണ്ടി വരാം. ഒരു മണിക്കൂറിലധികം ഇടുന്ന ആളുകൾ നീലാംബരിയുടെ കാര്യത്തിൽ ഇടയ്ക്ക് വെച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൃത്യമായ റിസൾട്ട് ഉണ്ടാകും. ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുന്ന സമയത്ത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ട് ഉണ്ടാകും. സാധാരണഗതിയിൽ 60% റിസൾട്ടാണ് ഉണ്ടാവുക. പിറ്റേ ദിവസം വീണ്ടും അപ്ലൈ ചെയ്യുക. അതിന് തൊട്ടടുത്ത ദിവസം വീണ്ടും ചെയ്യുക. തുടർച്ചയായി ഒരു 3 ദിവസം മൈലാഞ്ചി പ്ലസ് നീലാംബരി ഇങ്ങനെ അപ്ലൈ ചെയ്താൽ 100% റിസൾട്ട് കിട്ടും. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ 100% റിസൾട്ട് കിട്ടുന്നവരുണ്ട്, 60 കിട്ടാത്തവരുണ്ട്. കെമിക്കൽ ഡൈ ഒക്കെ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ 3 എന്നുള്ളത് 4-5 തവണ അടുപ്പിച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. ഏതാണെങ്കിലും സ്കിന്നിൽ പിടിക്കില്ല എന്ന് മാത്രമല്ല അലർജിയോ സൈഡ് എഫക്ട്സുകളോ മറ്റൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഈ ആരാധന കർമ്മങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ ഇത്തരം ആരാധന കർമ്മങ്ങളെ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നൊന്നുകൂടി പറയാൻ പറ്റുമോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്, ഇന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഈ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ അതൊരു കോട്ടിംഗ് ആണ്, ഒരു പെയിൻറ്റിങ് പോലെയുള്ള ഒരു കോട്ടിംഗ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിൽ വെള്ളം ചേരില്ല. നമ്മുടെ മുടിയിഴകളിൽ താടിയാണെങ്കിലും മീശയാണെങ്കിലും തലമുടിയാണെങ്കിലും അതിൽ വെള്ളം ചേരാത്ത പ്രശ്നം വരും. അംഗസ്നാനം, ഉദു എന്ന് പറയുന്ന അംഗസ്നാനം ശരിയാകാത്ത ഒരു വിഷയം വരും. അതിൻ്റെ മതപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചാൽ
അതിൻ്റെ നിബന്ധനകളിലൊന്നാണ് വെള്ളം ചേരുക എന്നുള്ളത്. വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകരുതെന്നാണ്. അപ്പോൾ ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം ചേരാതെ വരുമ്പോൾ അംഗസ്നാനം ശരിയാവില്ല, കുളി ശരിയാവില്ല. ആ ഇസ്ലാമിക ആസ്പെക്റ്റിൽ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ശുദ്ധീകരണങ്ങളാണ് ഉള്ളത്. അത് ശരിയാകാതെ വരുന്നിടത്തോളം ഈ രണ്ട് ഡൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ആരാധന കർമ്മങ്ങളൊന്നും സ്വീകാര്യയോഗ്യമാകാതെ വരും. അവർ നമസ്കരിച്ചാലും മറ്റേത് കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെടാതെ വരും. സ്വീകരിക്കപ്പെടാതെ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അവിടെയാണ് നമ്മുടെ ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രകൃതിദത്തമായ ഈ ആയുർവേദ ഔഷധങ്ങളെ കൊണ്ടുള്ള ഈ ഡൈയുടെ ഏറ്റവും വലിയ ഗുണം. മൈലാഞ്ചി എന്നുള്ളത് അതിൻ്റെ ഒരു കറയാണ് നമ്മുടെ മുടിയഴകളിൽ വരുന്നത്. മൈലാഞ്ചി മതപരമായ ആസ്പെക്റ്റിൽ സുന്നത്ത് പ്രതിഫലമുള്ള ഒരു കാര്യം കൂടെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മൈലാഞ്ചിയുടെ ചെമ്പർ നിറം വരുന്നത് അതിൻ്റെ ഒരു കറയാണ്. പ്രകൃതിദത്തമായ ഒരു സാധനമായതുകൊണ്ട് അത് നമ്മുടെ വെള്ളം ചേരുന്ന ഒന്നാണ്. ഇതേ വിധി തന്നെയാണ് നീലാമരി എന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടിയുടെ ഇലയാണെങ്കിലും അതിൻ്റെ കറ പറ്റുന്നത് കൊണ്ടും വെള്ളം ചേരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അംഗസ്നാനമോ കുളിയോ ശരിയാകാത്ത പ്രശ്നം വരുന്നില്ല. ആരാധനാ കർമ്മങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നിർവഹിക്കാനാകും. ഇന്ന് കൃത്യമായ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകൾ പോലും കെമിക്കൽ ഡൈ ഉപയോഗിച്ച് അവരത് നിർവഹിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാകുന്നില്ല എന്നവർ തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ള വലിയ സങ്കടമാണ്. അവരെ രക്ഷപ്പെടുത്താൻ കൂടെ ഈ ഗ്രീൻ മാർക്കിൻ്റെ ഇത്തരത്തിലുള്ള സംവിധാനത്തെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഈ പ്രോഡക്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ. തീർച്ചയായും തീർച്ചയായും. ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസിൻ്റെ ഹെന്ന പൗഡറാണിത്. മൈലാഞ്ചി, ശുദ്ധമായ മൈലാഞ്ചി റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് അത് ശരിയായി ഉണക്കി യന്ത്ര സംവിധാനത്തിലൂടെ യാതൊരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും കലർത്താതെ പൊടിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം പ്യൂരിഫിക്കേഷൻ ചെയ്താണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചൂടുള്ള വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായ മൈലാഞ്ചിയുടെ കളർ തന്നെയാണ് നമുക്ക് ലഭിക്കുക. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പല മൈലാഞ്ചി പൗഡറുകളും മറ്റൊരു കളറിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായ മൈലാഞ്ചിയുടെ ഒരു കളർ ഇതിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ നീലാമരിക്ക് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈലാഞ്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഉണ്ടെങ്കിൽ നീലാമരി ശരിയായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധമായ മൈലാഞ്ചിയുടെ ഇലയോ അല്ലെങ്കിൽ ശുദ്ധമായ മൈലാഞ്ചി പൗഡറോ ഉപയോഗിക്കണം. ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസിൻ്റെ അമ്ല പൗഡറാണിത്. നെല്ലിക്ക പൗഡർ, നെല്ലിക്കപ്പൊടി മൈലാഞ്ചിയിൽ ചേർത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതിനപ്പുറം ഇനി നരയ്ക്കാത്തൊരാളാണെങ്കിൽ പോലും മുടികൊഴിച്ചിലുള്ള ഒരാളുകളാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഇഴയോട് ചേർന്ന്, വേരിനോട് ചേർന്ന്, തലയോട്ടിയോട് ചേർന്ന് ബ്രസ്റ്റ് പരുവത്തിലാക്കി തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മുടികൊഴിച്ചിലിന് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകും. മുടിയുടെ വേരുകൾക്ക് ആരോഗ്യം ഉണ്ടാകും. മൈലാഞ്ചിയിൽ ചേർത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. 3-4 teaspoon മൈലാഞ്ചി എടുത്ത് 3/4 teaspoon നെല്ലിക്കപ്പൊടി കൂടെ ചേർത്താൽ മൈലാഞ്ചിയുടെ എഫക്റ്റ് കൂടും. അതുവഴി നീലാമരിയുടെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നീലാമരി ഇതാണ് ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസിൻ്റെ ഇൻഡിഗോ പൗഡർ നീലാമരി. കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ മൈലാഞ്ചിയിലെ പോലെ ഓർഗാനിക് ഫാമുകളിൽ നിന്ന് സംഭരിക്കുന്ന നീലാമരിയുടെ മൂപ്പെത്തിയ ഇലകൾ. നീലാമരിയുടെ ഇലകൾ എല്ലാ ഇലയും ആയുർവേദ ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പണ്ടുകാലത്ത് നീലമുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണിത്. വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെടിയാണ്. യഥാർത്ഥ കളർ ലഭിക്കണമെങ്കിൽ അതിൻ്റെ മൂത്ത ഇലകൾ വേണം പ്രോസസ്സ് ചെയ്യണം. അതിന് പൂവും കായും വരുന്നതിന് മുമ്പുള്ള സമയത്താണ് അതിന് ഏറ്റവും കൂടുതൽ കളർ ഉണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഏറ്റവും കൂടുതൽ കളർ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഇല കൃത്യമായി സ്വരൂപിച്ചതിന് ശേഷം അതിനെ ഉണക്കി പൊടിച്ച് യാതൊരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും കൂടാതെ പൊടിയാക്കി പ്യൂരിഫിക്കേഷൻ നടത്തി വിപണിയിലെത്തിക്കുന്നു. നമ്മൾ ഇൻ്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫാക്ടറികളെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നതുകൂടെ നിങ്ങൾ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കെമിക്കലിൻ്റെ കണ്ടൻറ്റും ഇതിലുണ്ടാകില്ല. PPD കണ്ടൻറ് ഉണ്ടാവില്ല, മറ്റൊന്നും ഉണ്ടാവില്ല. 100% പ്രകൃതിദത്തമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ മൈലാഞ്ചി കഴുകി കളഞ്ഞ് അതിന് മുകളിൽ നീലാമരി ഇട്ട് നീലാമരി നന്നായിട്ട് നമ്മൾ കഴുകി വാഷ് ചെയ്ത് കളയണം. കാരണം ഒരു പൊടിയുടെ, അത് ആയുർവേദിക്കാണെങ്കിലും അല്ലെങ്കിലും, നമ്മുടെ കണ്ടൻറ്റ് തലയിലിരുന്നാൽ, മുടിയഴകളിലിരുന്നാൽ താരനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അവിടെ അഴുക്കിരുന്നുകൊണ്ട്. അതുകൊണ്ട് നന്നായി കഴുകി കളയണം. അപ്പോൾ നമുക്ക് നീലാമരിക്ക് ശേഷം ഷാംപൂ ഉപയോഗിക്കാമോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാമോ എന്ന് പല ആളുകളും ചോദിക്കും. നമ്മൾ താളി ഉപയോഗിക്കുക.
പ്രകൃതിദത്തമായ താളി ഉപയോഗിക്കുക. അങ്ങനെ ആളുകൾക്കൊരു ചലഞ്ചായിരുന്നു ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഷാംപൂ ഉണ്ടാകണമെന്ന്. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസ് തന്നെ ബൃങ്ക വളരെ കൂടുതലായി ഉപയോഗിച്ച്, ചെമ്പരത്തി ഉപയോഗിച്ച്, ബൃങ്കയുടെ ഒരു വലിയ സാന്നിധ്യമുള്ള മുടി ഇഴകൾ വളരാൻ ഉതകുന്ന, മുടി കൊഴിച്ചിലിനൊരു നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ താരനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഹെർബൽ ഷാംപൂ ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസ് ഏറ്റവും കൃത്യമായി രൂപപ്പെടുത്തിയത്. അത് ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിലമിരിക്കിയ ശേഷം കഴുകിക്കളയുമ്പോൾ ഒരു ഹെർബൽ ഷാംപൂ കൊണ്ട് കഴുകിക്കളയുക. അതിനുവേണ്ടിയുള്ളതാണ് ഹെർബൽ ഷാംപൂ. അത് ബൃങ്കയാണ് അതിൽ പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഗ്രീൻ മാർക്ക് നാച്ചുറൽ സൊല്യൂഷൻസിൻ്റെ സ്കിൻ കെയർ റേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് അലോവെറ സ്കിൻ ആൻഡ് ഫേസ് ജെൽ. ഇത് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മഹാഭൂരിപക്ഷം പ്രോഡക്റ്റുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളെന്ന് പറയുന്ന സംഗതികൾ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിനെ കട്ട് ചെയ്യുന്ന രൂപത്തിൽ വരെയുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ചെറുപ്പക്കാർ, കൗമാരപ്രായക്കാരൊക്കെ മുഖത്തൊക്കെ ഉപയോഗിച്ച് അവരുടെ സ്കിന്നിൻ്റെ നിറമേ മാറുന്ന രൂപത്തിലേക്ക്, അവരുടെ ജന്മനമുള്ള കളറിനേക്കാൾ അവർ ഉള്ള കളറിലേക്ക് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. മാരകമായ രോഗങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലെന്ന് മാത്രം, കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന പോലെ തന്നെ സ്കിൻ ക്യാൻസർ അടക്കമുള്ള ഇൻറ്റേണലായി ഇത് നമ്മുടെ ത്വക്കിൻ്റെ, ചർമ്മത്തിൻ്റെ ദ്വാരങ്ങളിലൂടെ താഴേക്കിറങ്ങി മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ അലോവെറ ജെല്ലാണിത്. അത് മുഖത്തും നമ്മുടെ സ്കിന്നിൽ എവിടെ ഉപയോഗിക്കാം, ഏത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിലും ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ മുഖത്തിൻ്റെ സ്വാഭാവികമായ തിളക്കത്തെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ആൻറ്റി റിങ്കിൾ ആൻഡ് ഏജിങ്ങിനെ പ്രതിരോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണിത്. ആൻറ്റി ഏജിങ് ആണ്, റിങ്കിൾ കൺട്രോളിങ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് പ്രധാനമായി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ മുഖത്ത് അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയും, നമ്മൾ കൈമുട്ട്, കാൽമുട്ട് അല്ലെങ്കിൽ എവിടെയാണോ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. രാവിലെ കഴുകിക്കളയാം മുഖത്ത്, അതുപോലെ തന്നെ ശരീരങ്ങൾ എവിടെയും ഉപയോഗിക്കാൻ കഴിയുന്ന, ഇതിൽ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് അലോവെറയുടെ പ്യുവർ ജെല്ലും അതുപോലെ തന്നെ ഹെർബൽ എക്സ്ട്രാക്ട്സുമാണ്. അതുകൊണ്ട് ഈവൻ കണ്ണിൽ ഒരു അല്പം ആയാൽ പോലും നമുക്കൊരു നീറ്റൽ പോലും അനുഭവപ്പെടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ നമുക്ക് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളും ഉണ്ടാവില്ല. ഇത് ഫേസ് ജെല്ലാണ്, സ്കിന്നിലും ഉപയോഗിക്കാം. പ്രധാനമായി ഫേസ് ജെല്ലായിട്ട് ഉപയോഗിക്കുന്നത് കുക്കുംബർ ജെല്ലാണ്. കുക്കുംബർ എന്നുള്ളത് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിൽ അത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ മുഖത്തിന് ഉപയോഗിക്കുന്ന ഏത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും പ്രധാനമായിട്ടുള്ള ഒരു ഇനമാണ് കുക്കുംബർ. പ്രത്യേകിച്ച് കണ്ണിൻ്റെ തടത്തിലുള്ള കറുപ്പ് നിറങ്ങളാണ് സൗന്ദര്യത്തെ പെട്ടെന്ന് ആദ്യത്തെ ഒരു സൈറ്റിൽ തന്നെ, കാഴ്ചയിൽ തന്നെ നമ്മളെ മികവുള്ളതാക്കുന്നതും അല്ലാതാക്കുന്നതും. അപ്പോൾ കണ്ണിൻ്റെ തടത്തിലുള്ള കറുപ്പ് ഇന്ന് ടെൻഷൻ, ഉറക്കമില്ലായ്മ, ജോലി തിരക്ക് ഇതൊക്കെ കാരണമായിട്ടുണ്ടാകാം. കണ്ണിൻ്റെ തടത്തിലുള്ള കറുപ്പുകളിൽ കൃത്യമായി ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മുഖത്ത് രാത്രി തേച്ച് പിടിപ്പിച്ച് രാവിലെ കഴുകിക്കളയാവുന്നതാണ്. നന്നായി മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റിനകം മുഴുവനായിട്ട് അത് അബ്സോർബ് ചെയ്യും. അത് കുക്കുംബർ ജെല്ലാണെങ്കിലും അലോവെറ ജെല്ലാണെങ്കിലും ഒരു ഓയിലി ഫീലിംഗ് നമുക്കുണ്ടാവില്ല. 2-3 മിനിറ്റിനകം തന്നെ അത് അബ്സോർബ് ചെയ്യും. പിന്നീട് നമുക്ക് രാവിലെ കഴുകിക്കളയാം. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധ വസ്തുക്കളെപ്പോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്തും ഇത് ഉപയോഗിച്ച് പോകാവുന്നതാണ്.